യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശരി മോളെ, അങ്കിൾ ഇറങ്ങാ. വരട്ടെ മാഡം. അങ്ങേര് പഠിച്ച് കള്ളനാ, അല്ലെങ്കിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? പോലീസുകാര് അവനെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതിനർത്ഥം അവനാ പരിസരത്ത് എവിടെ താമസമെന്നല്ലേ? എത്ര ഒളിച്ചു നടന്നാലും അധിക നാളൊന്നും പോലീസിനെ പറ്റിക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവനെ അവര് പൊക്കിയിരിക്കും. അല്ലട വിനീതെ, സുന്ദരി വൈകിയെ വിളിച്ചു എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് എന്തായി? അങ്കിള് വൈകിയുടെ വീട്ടിലേക്ക് പോയക്കോല്ലേ. വൈദേഹി മേഡം അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നേ അങ്കിൾ എന്നോട് പറഞ്ഞോളൂ. എന്തായാലും അതൊരു നല്ല ലക്ഷണമല്ലേ ആന്റി? നമ്മുടെ സുന്ദരി എവിടെയോ ജീവനോട് ഏർപ്പെടണം നമുക്ക് ആശ്വസിക്കാം. അപ്പോ എന്റെ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നാണോ നീയും വിശ്വസിച്ചിരിക്കുന്നത് അല്ലേ? എന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം ഇതൊക്കെ എങ്ങനെ ചിന്തിക്കാനും പറയാനും പറ്റുന്നു വിനീത നിനക്ക്? ആന്റി, ഞാനത് ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. സുന്ദരിയുടെ ഫോണിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് സുന്ദരിയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അതാ ഞാൻ പറഞ്ഞത്. എന്തിനാ മല്ലിക എഴുതാപ്പുറം വായിക്കുന്നേ? ഇപ്പോ ദൈവമായിട്ടൊരു വഴി തെളിയിച്ചു തന്നിരിക്ക. അതുവഴി നമ്മുടെ കുഞ്ഞിനെ കിട്ടണേന്ന് പ്രാർത്ഥിക്കും മല്ലിക. ഇന്ന് തന്നെ അവളെ കണ്ടെത്താൻ പറ്റണേന്ന് ഭഗവതിയോട് പറ. സത്യം പറഞ്ഞ സുന്ദരി വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരാശ്വാസമായി. മിക്കവാറും കൃഷ്ണൻ തിരിച്ചു വരുമ്പോ അവന്റെ കൂടെ സുന്ദരിയും കാണും. ഞങ്ങളെ സുന്ദരിയെ കിട്ടിയോ? പെങ്ങള് വന്നേ? അവള് വൈകിയെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിച്ചില്ലേ? ഞാൻ വൈദേഹി മേടത്തിന്റെ വീട്ടിൽ പോയി. സുന്ദരി വൈകിയുടെ ഫോണിലേക്ക് വിളിച്ചു എന്നുള്ളത് ശരി തന്നെ. വൈകമേടം സുന്ദരി ചേച്ചിയോട് സംസാരിച്ചോ? ഇല്ല, ഫോൺ എടുക്കുന്നതിന് മുമ്പ് കട്ടായി പോയി. എങ്കിൽ പിന്നെ അപ്പൊ തന്നെ അവക്ക് തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ? അല്ല, അത്രയ്ക്ക് അത്യാവശ്യം ഒന്നും അവർക്ക് കാണില്ലല്ലോ. നമ്മുടെ കൊച്ചല്ലേ കാണാതായത്? കാര്യം അറിയാതെ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ആ നിമിഷം തന്നെ അവര് തിരിച്ചു വിളിച്ചതാ, പക്ഷേ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതെങ്ങനെയാ? കോള് വന്ന ഉടനെ അല്ലേ തിരിച്ചു വിളിച്ചത്? മിക്കവാറും വിളിച്ചത് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയൊന്നും ആയിരിക്കില്ല, വെറുതെ ഒരു റിംഗ് ഇട്ടതായിരിക്കും. അല്ല, അതെന്തിനാ അവള് റിംഗ് ഇടുന്നേ? വിളിക്കാൻ പറ്റുമെങ്കിൽ ഒക്കെ സംസാരിച്ചൂടെ. എന്റെ മല്ലികെ, ആ കോൾ ചെയ്തത് സുന്ദരി ആണെങ്കിലല്ലേ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ സുന്ദരി അല്ലേ വിളിച്ചത്? അവള് വിളിച്ചു എന്നാണല്ലോ വിനീത് പറഞ്ഞത്. വിളിച്ചത് സുന്ദരിയുടെ ഫോണിന്ന്, പക്ഷേ അത് അവള് തന്നെയായിരിക്കും ചെയ്തതെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. മറ്റാരെങ്കിലും സുന്ദരിയുടെ ഫോൺ എടുത്ത് വൈകിയുടെ നമ്പറിലേക്ക് വിളിച്ചതാണെങ്കിലോ? സുന്ദരി ചേച്ചിയുടെ ഫോൺ എടുത്ത് കൃത്യമായിട്ട് വൈഗ മാഡത്തിനെ വിളിക്കണമെങ്കില് അത് ചെയ്തത് വേറെ ആരുമല്ല, കാർത്തികേനാവും. എന്താ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? സുന്ദരി ചേച്ചിയുടെ ഫോണിൽ എത്രയോ നമ്പർ കാണും. അതിൽ നിന്ന് വൈഗ മാഡത്തിന്റെ തന്നെ നമ്പർ സെലക്ട് ചെയ്യണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് അറിയുന്ന ആരുടെയോ കയ്യില് ആ ഫോൺ ഉണ്ടെന്നല്ലേ? മാലിനി പറഞ്ഞത് കറക്റ്റാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഫോൺ മാത്രമല്ല സുന്ദരിയും കാർത്തികന്റെ കസ്റ്റഡി തന്നെയാ ഉള്ളത്. ആങ്ങളെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോയാലോ? ഈ വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. വൈദേഹി മാഡം അപ്പൊ തന്നെ സുന്ദരിയുടെ ഫോണിൽ നിന്ന് കോള് വന്ന കാര്യവും മറ്റു ഡീറ്റെയിൽസും എ സി പിയെ വിളിച്ച് അറിയിച്ചതാ. അവര് അതിന്റെ മേൽ നടപടികളും സ്വീകരിച്ചോളും.
അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം കൃഷ്ണ? തൽക്കാലം നമ്മളൊന്ന് സമാധാനത്തോടെ ഇരിക്കണം, അത് മാത്രം ചെയ്താ മതി, ബാക്കിയൊക്കെ പോലീസുകാരെ നോക്കിക്കോളും. ആങ്ങളെ എന്താ ശ്രീദേവി ഇങ്ങനെ? ഓരോ ദിവസം കഴിയും തോറും എന്റെ മോളെ അന്വേഷിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു എനിക്ക്. അങ്ങനൊന്നും ഇല്ല മല്ലികെ, വേണ്ട കാര്യങ്ങള് വൈദേഹി മാഡം തന്നെ ചെയ്തു എന്ന് ഏട്ടൻ പറഞ്ഞില്ലേ. സുന്ദരിയുടെ ഫോൺ എവിടെയെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ സുന്ദരിയും കണ്ടുപിടിക്കാനാവും. മല്ലിക സമാധാനായിട്ടിരിക്കും. എന്തോ എനിക്കിതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല ശ്രീദേവി. പറയാനുള്ളതിന്റെ പരിധി വിട്ട് ഞാൻ ആങ്ങളോട് പറഞ്ഞതാ, എന്നിട്ടും ഒരു തണുപ്പ് മട്ട ഇപ്പോഴും. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരായി പോയ ഇതൊക്കെ തന്നെയാ ഗതി. പോയാ പോയി, കിട്ടിയ കിട്ടി, സഹിക്കാ തന്നെ. അങ്ങനൊന്നും പറയല്ലേ മല്ലിയമ്മ. സുന്ദരി വന്നാലും പോയാലും നഷ്ടം എനിക്ക് മാത്രമല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ എന്താ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കും മല്ലികാമ്മയുടെ അതേ അഭിപ്രായം തന്നെ. മല്ലിയമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? പതുക്കെ പതുക്കെ അച്ഛനെ സുന്ദര ചേച്ചിയുടെ കാര്യത്തില് താല്പര്യം കുറഞ്ഞു വരുന്നത് പോലെ തോന്നുവാ. നീ എന്താ മല്ലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ലാത്ത ആളൊന്നും അല്ലല്ലോ അച്ഛൻ. ഏത് കാര്യത്തിലും വെട്ടെന്ന് തുണ്ടരുണ്ടെന്ന് പറഞ്ഞിറങ്ങുന്ന ആളാ. ഇപ്പൊ ആകെ ഒരു തണുത്തും വെട്ട്. കാർത്തിക് അങ്കലിനെ കണ്ടുവന്ന് പോലീസ് വിളിച്ചു പറഞ്ഞു, അവിടെ വരെ പോയി, അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് സുന്ദര ചേച്ചി വിളിച്ചു എന്ന് വൈദേഹി മാഡം വിളിച്ചു പറഞ്ഞു, അങ്ങോട്ടും പോയി, അതും അങ്ങും ഇങ്ങും എത്തിയില്ല. അതിൽ കൂടുതല് നിന്റെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? എന്തെയ്യണോന്ന് ചോദിച്ച അതെനിക്ക് അറിയത്തില്ല, പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് അതൊരു സത്യം തന്നെ. ഇവള് പറയുന്നതിലും കാര്യമുണ്ട് ശ്രീദേവി. കൃഷ്ണനിൽ എന്തൊക്കെയോ മാറ്റം ഉള്ളതുപോലെ എനിക്ക് തോന്നാ. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. സാധാരണ ഇങ്ങനൊരു പെങ്കൊച്ചിനെ കാണാതായാൽ നാട്ടിൽ എന്തൊക്കെ പുകിലായിരിക്കും നടക്കാൻ പോകുന്നത്? ആൾക്കാരെ സംഘടിപ്പിച്ച് സമരവും ധർണയൊക്കെ ആയിട്ട് ഇളക്കി മറിക്കില്ലായിരുന്നോ? എന്നാലല്ലേ പോലീസിനൊരു ഊർജം കാണൂ. അതിപ്പോ ഇവളുടെ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നടക്കണമെങ്കിൽ നമ്മളായിട്ട് തന്നെ മുൻകൈ എടുത്തിറങ്ങണം. മാലിനിയാണ് ഇങ്ങനെ കാണാതായതെങ്കിൽ കൃഷ്ണൻ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? നാട്ടുകാരെ സംഘടിപ്പിച്ച് ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയിരിക്കില്ലായിരുന്നു. മല്ലികയുടെ മുന്നിൽ വെച്ച് ഞാനിത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ആകെ ഒരു തണുത്ത മട്ട് തന്നെയാ കൃഷ്ണന്. അമ്മ എത്രയൊക്കെ അച്ഛന്റെ പക്ഷം പിടിച്ചാലും സത്യം സത്യമുള്ളതായിട്ട് മാറത്തില്ല. സങ്കടം തോന്നു എനിക്ക്. സുന്ദര ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത്. എവിടെന്നെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടട്ടെ എന്നോർത്ത് വെറുതെ ഇരിക്കുമല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. നമുക്കിവിടെ സഹായത്തിന് ആരും ഇല്ലായിരിക്കാം, പക്ഷെ സുന്ദര ചേച്ചിയെ കാണാനില്ലെന്നേ പുല്ലറ്റിൻകരയിൽ അറിയിച്ച അവിടെ നിന്ന് ബസ് വാടകയ്ക്ക് എടുത്ത് ആളിവിടെ എത്തും. പോലീസ് സ്റ്റേഷന് മുമ്പിലോ എവിടെ വേണേലും അവർ പോയി സമരം ചെയ്യും. അച്ഛനത് അറിയാൻ പാടില്ലാത്ത കാര്യമില്ലല്ലോ, ചെയ്യുന്നില്ല. മല്യമ്മയുടെ മനസ്സിലും അങ്ങനൊരു സംശയം തോന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. എടി മോളെ, നീ ഈ പറഞ്ഞ കാര്യം നമുക്ക് അച്ഛനോടൊന്ന് സംസാരിച്ചാലോ? എന്ത് കാര്യം? സുന്ദരിയെ സ്നേഹിക്കുന്ന അവൾക്ക് ഇഷ്ടമുള്ള ആളുകളാണ് പുല്ലാറ്റിങ്കരയിലുള്ളത്. നാട്ടിലറിയിച്ചാലേ
ഈ പ്രശ്നം ഒന്ന് ചൂടുപിടിപ്പിക്കാൻ പറ്റും. എനിക്കോ മല്ലികയ്ക്കോ ഇതൊന്നും കൃഷ്ണനോട് പറയാൻ പറ്റില്ല. നിങ്ങളാവുമ്പോ കുഴപ്പമില്ല, ഒന്ന് ചെല്ല് ശ്രീദേവി. പക്ഷേ ഒന്നും മല്ലിക കേൾക്കണ്ട.